നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ അലയമൺ നേതാജി ഗ്രന്ഥശാലയിൽ ശ്രീനാരായണ ഗുരുവും കേരള നവോത്ഥാനം എന്ന വിഷയത്തിൽ ചർച്ചാ സമ്മേളനം നടന്നു. ശ്രീനാരായണ ഗുരു സാംസ്കാരിക പഠന കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് പിറവന്തൂർ ഗോപാലകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നേതാജി ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചാ സമ്മേളനം ശ്രീനാരായണ ഗുരു സാംസ്കാരിക പഠന കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് പിറവന്തൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാതിക്കാർക്ക് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്താൽ ഈ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന ഹീനമായ ഒരു സമ്പ്രദായം വലിയ ഒരു വാർപ്പില് എണ്ണ ഒഴിച്ച് അത് പരമാവധി അത് തിളപ്പിച്ച് ആ അവസ്ഥ അറിയാമല്ലോ. ഈ കുറ്റവാളിയെ കൊണ്ടുവന്നിട്ട് ആ എണ്ണയിൽ കൈമുക്കുക. ആ കൈമുക്കുന്ന സമയം ഇയാളെ കൈ പൊള്ളുന്നില്ല എങ്കിൽ ഇയാള് നിരപരാധിയാണ്, കുറ്റവിമുക്തനാണ്. പക്ഷേ കുറ്റവാളിയായാലും അപരാധിയായാലും നിരപരാധിയായാലും എണ്ണയ്ക്ക് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. അങ്ങനൊരു ശിക്ഷ. പിന്നെ വലിയ മൂർഖൻ പാമ്പുകൾ, ഏറ്റവും കൂടുതൽ മാരക വിഷമുള്ള പാമ്പുകളെ ഒരു പ്രത്യേക സങ്കേതത്തിൽ കൊണ്ടിട്ടിട്ട് കുറ്റവാളിയെ അതിന്റെ ഇടയിലേക്ക് തെള്ളിയിടുക. അവരും രക്ഷപ്പെടണമെങ്കിൽ, കുറ്റം ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടും. ഇതൊക്കെയായിരുന്നു വിശ്വാസ പ്രമാണം. ഞാൻ ആ കാലഘട്ടത്തെ കൂടുതൽ വർണ്ണിക്കുന്നില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് 1800 സാറ് പറഞ്ഞ 56 തർക്കിക്കുന്നില്ല, വിദ്വാൻമാരുടെ ഇടയിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അല്പ വ്യത്യാസമുണ്ട്. 55 മുതൽ 56 58 വരെ നീക്കുന്നു എന്ന് വിചാരിച്ച് ഗുരുദേവന്റെ മഹത്വത്തിന് യാതൊരു വ്യത്യാസമില്ല. ആ കാലഘട്ടത്തില് അങ്ങ് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലെ മാളനാശാന്റെയും കുട്ടിയമ്മയുടെയും അരിമ സന്ധാനമായി ഗുരുദേവൻ പൊന്നിൻ ചെന്നിവാസത്തിലെ ഒരു ഓണം തിരുവോണം ദിവസം ഗുരുദേവൻ, തിരുവോണ ദിവസം അല്ല, ചതയത്തിന് ഗുരുദേവൻ ജനിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് ആ പുരാവൃത്തം അല്പം കൂടെ ഒന്ന് പറയുകയാണ്. ഗുരുദേവന് സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടായിരുന്നോ എന്ന് ചരിത്രകാരന്മാര് പോലും വെങ്കയ്യ സാനുവും അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ചരിത്ര ഗവേഷണം നടത്തിയവര് അദ്ദേഹത്തിന് സഹോദരിമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു, സഹോദരന്മാരില്ലായിരുന്നു. അന്ന് മരുമക്കത്തായ നിലനിൽക്കുന്നതുകൊണ്ട് അമ്മാവന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. രണ്ട് അമ്മാവന്മാര്, കൃഷ്ണൻ വൈദ്യനും രാമൻ വൈദ്യനും, അങ്ങനെ രണ്ട് അമ്മാവന്മാരുണ്ട്. ഗുരുദേവന് സഹോദരിമാരായിട്ട് 3 പേരുണ്ടായിരുന്നു. അവരുടെ പേര് കൊച്ചുമാത, കൊച്ചുദേവി, കൊച്ചു കൊച്ചമ്മ. വേണമെങ്കിൽ കൊച്ചു കുട്ടികളൊന്ന് ഓർത്തിരുന്നോളൂ, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ വാദഗതിക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഗുരുദേവന്റെ സഹോദരിമാരുടെ പേര് ഇങ്ങനെയായിരുന്നു, എന്താ? കൊച്ചുമാത, കൊച്ചുദേവി, കൊച്ചു കൊച്ചമ്മ. ഇങ്ങനെയാണ് ഗുരുദേവന്റെ സഹോദരിമാര്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഗുരുദേവൻ ജീവിതത്തിന്റെ കർമ്മകാന്ഡത്തിലേക്ക് കടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുരുദേവന്റെ 33-ാമത്തെ വയസ്സിലാണ്. അതുവരെയായിട്ട് ഗുരുദേവന് പ്രാർത്ഥനയും ജപവും. ഇന്ന് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഫാസിസ്റ്റ് ശക്തികൾ ഉയർത്തുന്ന ഭീഷണിക്കെതിരായ പ്രതിഷേധം വളർത്തിയെടുക്കാൻ കേരളത്തിന്റെ നവോത്ഥാന ദർശനങ്ങളുടെ ഉത്തുംഗ പ്രതീകമായ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ ശരിയായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഞ്ചൽ അലയമൺ നേതാജി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രന്ഥശാല സെക്രട്ടറി സതീശൻ ജി സ്വാഗതം ആശംസിച്ചു. ജനകീയ പ്രതിരോധ സമിതി അഞ്ചൽ മേഖലാ സെക്രട്ടറി കെ ശശാങ്കൻ വിഷയ അവതരണം നടത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ കവിയും പത്രപ്രവർത്തകനുമായ അഞ്ചൽ ദേവരാജൻ, ഗണേശ് അഞ്ചൽ, സി മുരളി, കെ സി ഉണ്ണികൃഷ്ണൻ, കെ മഹേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. എൽ നീലിമ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സജി അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം, ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം, കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. 916-6413-916.